കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ അതിന്റെ നിർണായക ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിലായി ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു അത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയെന്നുള്ളതാണ് മണ്ണിനടിയിൽ എട്ട് മീറ്റർ താഴത്തിൽ ലോറിയുടെ വലിപ്പമുള്ള സിഗ്നൽ ലഭിച്ചതായി രക്ഷാപ്രവർത്തക സംഘം ട്വന്റി ഫോറിനോട് വ്യക്തമാക്കി മേഖല മാർക്ക് ചെയ്ത് പരിശോധന നടക്കുകയാണ് അപകട സ്ഥലത്ത് നിന്ന് തത്സം വിവരങ്ങളുമായി ട്വന്റി ഫോർ വാർത്താസംഘം സജ്ജമാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഒപ്പം അരുൺ പൂപ്പറമ്പ അരുൺ പാറക്കിൽ ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക് ഹാഷ്മി ഈ വളരെ നിർണായകമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നു മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ ലോക സാന്നിധ്യം കണ്ടെത്തുന്നുണ്ട് അത് ലോറിയുടേതാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമാന്തരമായി പുഴയിലും തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും ഈ സിഗ്നൽ കണ്ടെത്തിയ പ്രദേശത്തേക്ക് ആ പോയിന്റിലേക്ക് രക്ഷാ ഫോക്കസ് മാറിയിട്ടുണ്ട് ഏത് തരത്തിലാണ് ഏറ്റവും ഒടുവിലായി ദൗത്യസംഘത്തിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഹാഷ്മി ഉറപ്പായും പറയുന്നത് ഏഴാം നാൾ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും പ്രതീക്ഷാ നിർഭരമായ ചില സൂചനകൾ തന്നെ വരികയാണ് ഈ പരിശോധനാ സ്ഥലത്തു നിന്നും അത് ഈ ഡേപ്പ് സെർച്ച് മെറ്റൽ റഡാർ ഉപയോഗിച്ച് അന്നത്തെ പരിശോധനയിൽ കൃത്യമായ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റഡാറിൽ ചില സിഗ്നലുകൾ കിട്ടുകയും ആ സിഗ്നലുകൾക്ക് പിന്നാലെ പോവുകയും അത് ഏറ്റവും ഒടുവിൽ വണ്ടിയാൽ വാഹനമല്ല അത് പാറക്കഷണമാണ് എന്ന് നമ്മൾ നിരാശപ്പെടുകയും ചെയ്തവരാണ് ഇത് ഇതതുപോലെയല്ല അത് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ എന്നാണ് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ച് അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാഹനത്തോളം പോകുന്ന ഇത് വലിയ ലോറിയാണ് ആ ലോറിയോളം പോകുന്ന ഒരു സിഗ്നൽ രണ്ട് സിഗിലുണ്ട് അതിലൊരു അതിലൊരു സെൽ ഉറപ്പായും പ്രതീക്ഷ വെക്കാവുന്ന സിഗ്നൽ ആണ് അതിന് കാരണങ്ങൾ ഒന്ന് അർജുൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്ത് അവസാനമായി ട്രാക്ക് ചെയ്ത് ആ സ്ഥലത്ത് കൂടിയാണ് ആ സിഗ്നൽ എന്നുള്ളത് അതിൻ്റെ എക്സാക്ട് അല്ലെങ്കിൽ കൂടിയും ഏതാണ്ട് ഏതാണ്ട് ആ സമീപ പ്രദേശത്ത് കൂടിയാണ് സിഗ്നൽ എന്നുള്ളത് ആ പ്രതീക്ഷകളെ ഇരട്ടിയാക്കുന്നു റീത്ത് ഉറപ്പായും ഇപ്പോൾ എട്ട് മീറ്റർ താഴേക്ക് മണ്ണ് നീക്കുന്ന ശ്രമകരമായ ദൗത്യത്തിലാണ് രക്ഷാദൗത്യം അവിടെയുള്ളത്

ഒരു ഒരു സിഗ്നൽ സിഗ്നൽ അത് നല്ല വർത്തി നേവിയുടെ സ്ക്രൂബ ഡ്രൈവർമാർ വരും നമ്മൾ കണ്ടു അത് നമുക്ക് വേണ്ടിയുള്ള പരിശോധന മാത്രമല്ല ഇവിടെ ഈ ഗംഗാവലി പുഴയോരത്തിൽ നേരെ നേരെ എതിർദിശയിൽ ഒരു അഞ്ചാറ് വീടൊക്കെ അഞ്ച് വീടൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആയി പോയി അവിടെ നിന്ന ആളുകൾ ഒരു അറുപത്തിമൂന്ന് വയസ്സുകാരും മരിച്ചു എന്നുള്ള വരുന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരെ കാണാനുണ്ട് ഒരു അറുന്നൂറ്റി മൂന്ന് വയസ്സുകാർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നുണ്ടെങ്കിൽ കൂടി ബാക്കി ആൾക്കാരെ കാണാനുണ്ട് ഇനി അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കൂടിയാണോ ഈ നടക്കുന്നതെന്ന് അറിയില്ല ഗംഗാവലി പുഴ നമുക്ക് കണ്ടാൽ അറിയാം ദാ ദാ സ്കൂബ ഡ്രൈവർമാരുടെ ഒരു സംഘത്തെ നമുക്ക് അവിടെ കാണാം ഈ പുഴയോർത്തിങ്ങനെ മൂന്ന് നാല് സ്കൂബ ഡ്രൈവർമാർ സംഘത്തെ ഇപ്പോഴാണ് കണ്ടു തുടങ്ങിയത് കൂടുതൽ സജീവമായി കണ്ടു തുടങ്ങിയത് അതാ അതാ ഒരു സ്കൂബ ഡൈവർമാരുടെ ബോട്ട് കൂടി പ്രകടമാണ് ഇവർ ഇതിനങ്ങേ തലക്കിലേക്ക് പോകേണ്ട റീത്ത ഈ ഈ മേഖല അഴിമുഖത്തോട് ചേർന്ന സ്ഥലമാണ് വലിയ ആഴം ഈ മേഖലയിലുണ്ട് ഈ ഈ വലിയ ആഴത്തിൽ മണ്ണ് ചെത്തിവീണ് മണ്ണ് നിറഞ്ഞ് അത് അത് നികന്ന വലിയ മൺകൂനകൾ രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഒരു മൺകൂരുകൾ അല്പസമയം മുൻപ് ഇതിലൊരു സംഗമം ഒന്ന് പരിശോധന നടത്തിയിട്ട് പോയതാണ് ഇവർ ത ഡ ഡൈവർമാരല്ല ഡൈവർമാർ ഇറങ്ങി മുങ്ങി പരിശോധന എന്ന് പറയുന്നത് ഏതാണ്ട് വലിയ ഏതാണ്ട് അസാധ്യവും വലിയ വലിയ കഷ്ടപ്പാടുമാണ് അതിന് കാരണം താഴെ വിസിബിലിറ്റി തീരെ ഇല്ല ഇത് മണ്ണ് ഇത്രത്തോളം ടൺ കണക്ക് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര തരത്തിൽ പ്രവചിക്കാൻ കഴിയാത്തത്ര തരത്തിൽ ഓളിയ മണ്ണ് ഗംഗാവലിപ്പുഴയുടെ മടുത്തട്ടിലേക്ക് ഇറങ്ങി കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ണിൻ്റെ നിറമാണ് ഈ പുഴയ്ക്കൊന്നാകെ താഴെത്തട്ടിൽ വിസിബിലിറ്റി തീരെ കുറവാണ് മാത്രമല്ല മരക്കഷ്ണങ്ങളും തടി കഷ്ണങ്ങളും ഈ പുഴയ്ക്കടിയിൽ ഇല്ലാത്ത അപ്പോൾ വലിയ പാടാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഗംഗാവലിപ്പുഴ അല്ല നമ്മുടെ നമ്മുടെ പരിശോധനയുടെ ഫോക്കസ് പോയിന്റ് ഇപ്പോൾ നമ്മുടെ പരിശോധനയുടെ ഫോക്കസ് പോയിന്റ് ഉറപ്പായും ഇപ്പോഴും ഈ പറയുന്ന നമ്മൾ നേരത്തെ മണ്ണ് കര തന്നെയാണ് കരയിൽ മൺകൂനകൾ തന്നെയാണ് നേരത്തെ റീത്ത് അത്ഭുതകരമായിരിക്കും തോന്നിയത് ഇന്ന് രാവിലെ ഒന്ന് ജില്ലാ കളക്ടർ പറയുകയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മണ്ണിന്റെ പരിശോധന പൂർത്തിയാക്കി ഇനി ഇനി അർജുന വണ്ടിയും ഉണ്ടാവുകയാണെങ്കിൽ അത് ഗംഗാവലി പുഴയിലാണ് ഇനി പരിശോധന അങ്ങോട്ടേക്ക് നടത്തണം എന്ന് കളക്ടർ വന്ന് പറയുകയാണ് എന്തർത്ഥത്തിൽ അവരത് പറഞ്ഞു എന്ന് അറിയില്ല മാത്രമല്ല ഇന്നലെ റവന്യൂ മന്ത്രി തൊണ്ണൂരണ്ട് ശതമാനം മണ്ണ് പരിശോധന പൂർത്തിയാക്കിയെന്ന് ഏതാണ്ടൊരു ഏതാണ്ട് ഒരു വൈൻഡ് സ്വഭാവത്തിൽ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അത്ഭുതം തോന്നുന്നു കാര്യം അത്രയും മണ്ണൊന്നും അവിടെ എന്തായാലും നീക്കിയിട്ടില്ല റീത്ത് അത് അവിടെ അത് നീർക്കുന്നവർക്കാണെന്ന് ആർക്കും മനസ്സിലാകും അത്രയും മണ്ണൊന്നും നീക്കിയിട്ടില്ല മാത്രമല്ല അവിടെ വീട് കിടക്കുന്ന മണ്ണൊക്കെ തൊണ്ണൂറ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് മാറ്റാനുണ്ട് മാറ്റണമെങ്കിൽ ഇതൊന്നും പോരാ വലിയ ഹെക്കൂലൻ ടാസ്ക് വലിയ ഭഗീരഥ പ്രയത്നം വലിയ മനുഷ്യ പ്രയത്നം വലിയ മനുഷ്യ ശി അത്രത്തോളം ഇന്ധനങ്ങൾ അത്രത്തോളം ജെ സി ബി അത്രത്തോളം ടിപ്പർലോറികളൊക്കെ ഉണ്ടാവേണ്ടതാണ് അതൊന്നും ഈ ദിവസങ്ങളൊന്നും ഉണ്ടായി ില്ല അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ കരയിൽ തന്നെയാണ് പിന്നെ അത് കരയിലില്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ റവന്യൂ മന്ത്രിയുടെയും കളക്ടറേ ശ്രമം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉറപ്പായി മനസ്സിലാവുന്നില്ല